ലോകത്തെ മുഴുവൻ ഭീതിയിലാക്കിയ റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിന് ഇന്ന് ഒരാണ്ട്. കൂട്ടക്കൊലയും രക്തച്ചൊരിച്ചിലും പലായനവുമെല്ലാം യുക്രൈൻ എന്ന രാജ്യത്തെ തകർത്ത നാളുകളാണ് കടന്നുപോയത്. ലോക ജനസംഖ്യയുടെ ഭൂരിപക്ഷത്തെയും നേരിട്ടും അല്ലാതെയും ബാധിച്ച യുദ്ധം തുടരുമെന്ന ഉറച്ച നിലപാടിലാണ് റഷ്യ. രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി 24 മാസങ്ങൾക്ക് മുമ്പേ യുക്രൈൻ ആക്രമണത്തിനുള്ള നീക്കം റഷ്യ തുടങ്ങിയിരുന്നു. ഡോണസ്കും ലുഹാൻസ്കും ഉൾപ്പെട്ട ഡോൺബാസ് മേഖലയിൽ റഷ്യൻ പട എല്ലാം തയ്യാറാക്കി നിലയുറപ്പിച്ചു. ദിവസങ്ങൾക്കകം റഷ്യൻ വിജയം സുനിശ്ചിതമെന്ന് ലോകം കരുതി. യുദ്ധം തുടങ്ങും മുമ്പേ റഷ്യക്കുള്ള ആകെ സൈനികർ 10 ലക്ഷം. മറുവശത്ത് യുക്രൈൻ ആകട്ടെ അതിന്റെ 1/4 മാത്രം. യുദ്ധ ടാങ്കുകൾ 13,000-ലേറെയുണ്ട് റഷ്യക്ക്. യുക്രൈന്റെ കൈവശം 2,430 മാത്രം. യുദ്ധവിമാനങ്ങൾ റഷ്യക്ക് 4,000-ലേറെ. 285 എണ്ണം മാത്രമാണ് യുക്രൈന്. യുദ്ധക്കപ്പലുകൾ റഷ്യക്ക് 600-ലേറെയുണ്ട്. യുക്രൈന് വെറും 25. നമ്മൾ ഉറപ്പിച്ചു, ദാ യുക്രൈൻ വീണെന്ന്. മാസങ്ങൾ കടന്നു, ഒരു വർഷമായി. ഇതൊരു ദാവീദ് ഗോലിയാത്ത് പോരാട്ടം കണക്കെ മാറുമെന്ന് പോകെ പോകെ നമ്മളിൽ പലരും പിന്നെ കരുതി. സൈനിക ശക്തിയിൽ ലോകത്ത് 2-ാമതുള്ള രാജ്യമാണ് റഷ്യ. യുക്രൈൻ ആകട്ടെ 15-ാമതും. അപ്പോൾ പിന്നെ റഷ്യയെ ഒരു വർഷം ലക്ഷ്യത്തിലെത്താതെ പൊരുതിത്തടഞ്ഞ യുക്രൈൻ ദാവീദാകാതിരിക്കുന്നത് എങ്ങനെയാണ്? റഷ്യൻ യുദ്ധ ടാങ്കുകൾ ഇപ്പോഴും യുക്രൈനെയാകെ ഉഴുതുമറിക്കുകയാണ്. ആകാശത്ത് പോർ വിമാനങ്ങളുടെ മുരൾച്ച ഇപ്പോഴും മുഴങ്ങുന്നു. മിസൈലുകളും ഷെല്ലുകളും ആകാശത്തൂടെ പാഞ്ഞ് രാജ്യത്തെ ശേഷിക്കുന്നവയെ കൂടി നിലം പരിശാക്കുന്നുണ്ട്. പക്ഷേ ആദ്യ മാസങ്ങളിലെ പതർച്ചയിൽ നിന്നും മിക്കയിടത്തും റഷ്യയെ പ്രതിരോധിക്കാൻ യുക്രൈന് കഴിഞ്ഞുവെന്നത് വലിയ നേട്ടമാണ്. തുടക്കത്തിൽ ഹാർക്കീവും സപ്പോരിസയും ഒഡേസയും ഡിനിപ്രോയും കേർസണുമെല്ലാം പൂർണ്ണമായി നിയന്ത്രണത്തിലാക്കിയെന്ന് അവകാശവാദമുന്നയിച്ച റഷ്യയ്ക്ക് ഇപ്പോൾ മേധാവിത്വം വിമതരുടെ സഹായമുള്ള ഡോൺബാസിൽ മാത്രമാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ എണ്ണയ്ക്കും പ്രകൃതിവാതകത്തിനും ആശ്രയിച്ചിരുന്നത് റഷ്യയെയാണ്. റഷ്യയിൽ നിന്നുള്ള വില കുറഞ്ഞ പ്രകൃതിവാതകം ശീതകാലത്ത് യൂറോപ്പിന്റെ തണുപ്പകറ്റുന്നതായിരുന്നു. എണ്ണയ്ക്കു വേണ്ടി റഷ്യയെ ആശ്രയിച്ചിരുന്ന അമേരിക്ക ഉൾപ്പെടെ പടിഞ്ഞാറൻ രാജ്യങ്ങൾ നയതന്ത്ര ബന്ധം മാറ്റിയെഴുതി. റഷ്യയെയും യുക്രൈനെയും ഭക്ഷ്യദാനത്തിന് ആശ്രയിച്ചിരുന്ന പല ലോകരാജ്യങ്ങളും വിലക്കയറ്റത്തിന്റെ പിടിയിലമർന്നു. ശ്രീലങ്ക പോലുള്ള രാജ്യങ്ങളിലെ സാഹചര്യം അരാജകത്തിലേക്ക് വീണു. ഉപരോധങ്ങളും ഒറ്റപ്പെടുത്തലുകളും തുടരുമ്പോൾ റഷ്യ ഇപ്പോഴും നയം മാറ്റുന്ന സൂചനകൾ നൽകുന്നില്ല. യുക്രൈനിൽ നിന്ന് റഷ്യൻ പട മോൾഡോവയിലെത്തുമോ? ഇനിയുള്ള മണിക്കൂറുകൾ മോൾഡോവയ്ക്കും നിർണായകമാണ്. അതിർത്തികൾ ഇടിച്ചു നിരത്തി, എല്ലാ മാനുഷിക നയതന്ത്ര ബന്ധങ്ങളും കാറ്റിൽ പറത്തി ഒറ്റയാനെ പോലെ റഷ്യ കുതിച്ചു വരുമ്പോൾ 3-ാം ലോകയുദ്ധം എന്ന ഭീഷണി നമുക്ക് മുകളിൽ തൂങ്ങിയാടുകയാണ്. ആത്യന്തികമായി യുദ്ധത്തിൽ ആരും ജയിക്കുന്നില്ലെന്ന് പറഞ്ഞു പഴകിയ തത്വം ഭരണാധികാരികളെങ്കിലും ഉൾക്കൊള്ളാത്തത് എന്തെന്ന് നമ്മൾ നെടുവീർപ്പെടുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് സരുണെ ജോസ് ഉണ്ട്. മറ്റ് ഒരു അതിഥി ഡോക്ടർ സന്തോഷ് കുമാറാണ്. അദ്ദേഹം യുക്രൈനിൽ പോയ മെഡിക്കൽ സംഘത്തിലെ അംഗവുമാണ്. രണ്ടുപേരിലേക്കും പോകാം. ആദ്യം സരുണിലേക്ക്. സരുൺ, ഒരു വർഷം പിന്നിട്ടിരിക്കുകയാണ് യുദ്ധം. ഈ യുദ്ധം തുടങ്ങുമ്പോൾ നമ്മൾ കരുതിയത് യുക്രൈൻ വളരെ പെട്ടെന്ന് തന്നെ റഷ്യയ്ക്ക് മുന്നിൽ അടിയറവ് പറയും എന്നാണ്. പക്ഷേ ചെറുത്തുനിൽപ്പിന്റെ ഒരു വർഷം കൂടിയാണ് കടന്നു പോകുന്നത്. ഒരു വർഷത്തെ യുദ്ധം ബാക്കിയാക്കുന്നത് എന്താണ്? രേണുക സൂചിപ്പിച്ചതുപോലെ ലോക സൈനിക ശക്തിയിൽ 2-ാമതുള്ള റഷ്യ 15-ാം സ്ഥാനത്തുള്ള യുക്രൈനെ എളുപ്പത്തിൽ തോൽപ്പിക്കുമെന്നായിരുന്നു ലോകം കണക്ക് കൂട്ടിയത്. പക്ഷേ ആ യുദ്ധം ഇപ്പോൾ ഒരു വർഷം നീണ്ടിരിക്കുന്നു. ഈ യുദ്ധത്തിൽ ആര് ജയിച്ചു എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഒറ്റ വരിയിൽ ഉത്തരം പറയുക വളരെ പ്രയാസകരമായിരിക്കും. ഏതായാലും യുക്രൈനുണ്ടായ നാശനഷ്ടം അത് വളരെ വലുതാണ്. കനത്ത ജനങ്ങളുടെ ദുരിതം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. 80 ലക്ഷത്തോളം ആളുകളാണ് യുക്രൈനിൽ നിന്ന് പലായനം ചെയ്തത്. സ്കൂളുകളും അതുപോലെ തന്നെ വീടുകളും മറ്റ് കെട്ടിടങ്ങളും ഒക്കെ നശിച്ചിരിക്കുന്ന കാഴ്ചയാണ് യുക്രൈനിൽ നിന്നും കാണാൻ കഴിയുന്നത്. ഏകദേശം 700 ബില്യൺ ഡോളർ വേണ്ടി വരും യുക്രൈനെ പുനർനിർമ്മിക്കാൻ എന്നാണ് ഏകദേശം കണക്ക് കൂട്ടുന്നത്. അങ്ങനെ വലിയൊരു നാശനഷ്ടമാണ് യുക്രൈനിൽ ഉണ്ടായിരിക്കുന്നത്. റഷ്യയെ സംബന്ധിച്ചിടത്തോട്ടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ എളുപ്പത്തിൽ യുക്രൈനെതിരെ യുദ്ധം ജയിക്കാമെന്ന് കരുതി ഇറങ്ങിയ റഷ്യയ്ക്ക് ഒരു വർഷമായിട്ടും
കാര്യമായൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അമേരിക്കയുടെ കണക്കനുസരിച്ച് റഷ്യയുടെ 200,000 സൈനികർ കൊല്ലപ്പെട്ടെന്നാണ് കണക്ക്. യുക്രൈൻ്റെ 100,000 സൈനികർ കൊല്ലപ്പെട്ടെന്നും അമേരിക്ക പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നു. അങ്ങനെ വലിയൊരു ചെറുത്തുനിൽപ്പാണ് റഷ്യൻ സേനയ്ക്ക് മുമ്പിൽ യുക്രൈൻ സേന തീർത്തത്. അതിൻ്റെ കാരണങ്ങൾ എന്തെന്ന് പല രീതിയിലുള്ള വിലയിരുത്തലുകളും പുറത്തു വരുന്നുണ്ട്. റഷ്യയ്ക്കുണ്ടായ തന്ത്രപരമായ പിഴവാണ്, യുക്രൈൻ സേനയെ വിലയിരുത്തുന്നതിൽ സംബന്ധിച്ച പിഴവാണ് ഇക്കാര്യത്തിൽ റഷ്യയ്ക്ക് സംഭവിച്ച വലിയ പിഴവെന്നാണ് ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അങ്ങനെ ഒരു വർഷം നീണ്ട ചെറുത്തുനിൽപ്പാണ് റഷ്യൻ സേനയ്ക്ക് മുമ്പിൽ യുക്രൈൻ സേന നടത്തിയത്. ഇതിനിടെ പല ലോകരാജ്യങ്ങൾ പല ചേരികളിലായി നിൽക്കുന്നതും കണ്ടു. ഇന്നലെ തന്നെ ഐക്യരാഷ്ട്ര സംഘടനാ പൊതുസഭയിൽ നടന്ന വോട്ടെടുപ്പിൽ യുക്രൈനിൽ നിന്ന് റഷ്യ പിന്മാറണമെന്ന പ്രമേയം അവതരിപ്പിച്ചപ്പോൾ അതിൽ 140 രാജ്യങ്ങളോളം അതിനെ പിന്തുണച്ചു. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ഉണ്ടായത്. ഇങ്ങനെ ലോകരാജ്യങ്ങൾ ഏത് ചേരിയിലാണെന്ന് നിർണ്ണയിക്കപ്പെടുന്നൊരു കാലം കൂടിയായിരുന്നു ഈ കഴിഞ്ഞ ഒരു വർഷം. ഏതായാലും അതിൻ്റെ യഥാർത്ഥ കണക്കുകൾ ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു. രേണുക, തീർച്ചയായും വലിയ ഈ മരണസംഖ്യ എത്രയാണ് എന്ന് തിട്ടപ്പെടുത്തുക പോലും ചെയ്യാത്തൊരു സാഹചര്യമാണ് യുക്രൈനെ സംബന്ധിച്ചുള്ളത്. നമ്മൾ ഇപ്പോൾ ഡോക്ടർ സന്തോഷ് കുമാറിലേക്ക് കൂടി പോവുകയാണ്. ഡോക്ടർ, താങ്കൾ അവിടെ സന്ദർശിച്ച് ദിവസങ്ങൾ അവിടെ തങ്ങിയ വ്യക്തിയാണല്ലോ. ഈ യുദ്ധം അതിൻ്റെ ബാക്കി പത്രം എന്താണെന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ വ്യക്തി, നമ്മൾ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ അസ്ഥികൂടം പോലെയുള്ള ബഹുനില മന്ദിരങ്ങൾ ഒക്കെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ യുദ്ധത്തിൻ്റെ തീവ്രത എത്രമാത്രമാണെന്ന് തോന്നിപ്പിക്കുന്ന മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. മറ്റൊന്ന്, നമ്മളെ നേരിട്ട് ബാധിച്ചത് അവിടെ തങ്ങിയ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ അവരുടെ അവിടെ നിന്നുള്ള പലായനം തുടങ്ങിയ വിഷയങ്ങളാണ്. ഈ താങ്കൾ അവിടെ തങ്ങിയ കാലത്ത് ഈ യുദ്ധത്തിൻ്റെ ബാക്കി പത്രമായി അവിടെ കണ്ട കാര്യങ്ങൾ ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ കഴിഞ്ഞ ഏപ്രിൽ 1 മുതൽ അവിടെയാണ്. ഇപ്പോൾ ഞാനൊരു ഒരു 2 ആഴ്ചത്തേക്ക് ഒരു അവധിക്കാണ് ശരിക്കും ഇപ്പോൾ നാട്ടിലുള്ളത്. ഈ ഞായറാഴ്ച ഞാൻ വീണ്ടും തിരിച്ച് ഉക്രൈനിലേക്ക് വീണ്ടും പോവുകയാണ്. അവിടുത്തെ UN എമർജൻസി മെഡിക്കൽ റെസ്പോൺസ് ടീമിൻ്റെ ഡയറക്ടറായിട്ടാണ് ഞാൻ അവിടെ ജോലി ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഇതിൻ്റെ ഈ ഒരു ഒരു വർഷത്തെ ഒരു ഒരു കാഴ്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും ഈ ഒരു ചെറുത്തുനിൽപ്പിൻ്റെ എങ്ങനെ ഉക്രൈൻ ഇങ്ങനെ ചെറുത്തു നിൽക്കാൻ പറ്റിയെന്നൊരു ചോദ്യമായിരിക്കും എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുക, എനിക്ക് തോന്നുന്നു. അപ്പം അത് ഒരു പരിധിവരെ പറഞ്ഞു കഴിഞ്ഞാൽ 2014 ഉക്രൈനുണ്ടായിട്ടുള്ള ഒരു വിപ്ലവമുണ്ട്, ഒരു ജനാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു മാറ്റം അവിടെ നടന്നിട്ടുണ്ട്. ആ ഒരു ഡെമോക്രറ്റൈസേഷൻ പ്രോസസ്സിൻ്റെ ബാക്കി പത്രമാണ് വാസ്തവത്തിൽ ചേർത്തത്. ആ ഡെമോക്രറ്റൈസേഷൻ പ്രോസസ്സ്, ഈ വരുന്നൊരു ജനാധിപത്യവൽക്കരണം നടക്കുമ്പോൾ സ്വാതന്ത്ര്യം ലഭിക്കുകയും ആൾക്കാർക്ക് കൂടുതൽ സംഘടിക്കാൻ കഴിയുകയും ആൾക്കാർക്ക് കൂടുതൽ സഹകരിക്കാൻ കഴിയുകയും ക്രിയേറ്റിവിറ്റി ഉള്ള ആൾക്കാർ ഒരുമിച്ച് വരികയും ഒക്കെ ചെയ്യുന്ന ഒരു പുതിയ ഒരു അന്തരീക്ഷമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ അന്തരീക്ഷത്തിനകത്ത് വളർന്നു വന്നിട്ടുള്ള ഈ പറയുന്ന ലോക്കൽ മൂവ്മെൻറ്റ്സ്, വാസ്തവത്തിൽ ആ ഒരു റഷ്യൻ സേന കടന്നു വരുമ്പോൾ ആദ്യത്തെ ചെറുത്തുനിൽപ്പ് നടത്തുന്നത് സൈന്യമല്ല, സൈന്യത്തിന് അപ്പുറത്തേക്ക് ഓരോ പ്രദേശങ്ങളിലെയും ആൾക്കാർ വിവിധ അവിടുത്തെ നേതൃത്വവും പല 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 രീതിയിലുള്ള നേതൃത്വവുമായിട്ട് സഹകരിച്ചിട്ടാണ് അങ്ങനെ ഒരു ചെറുത്തുനിൽപ്പ് വാസ്തവത്തിൽ തുടങ്ങുന്നത്. പലപ്പോഴും അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റോ അല്ലെങ്കിൽ ഒരു പറയുന്ന MLA പോകുന്ന ക്രമതയുടെ ലീഡറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളുടെ കീഴിൽ അവർ സംഘടിക്കുകയും ആയുധങ്ങൾ സംഭരിക്കുകയും അതുപയോഗിച്ചിട്ട് ഏറ്റവും പ്രിമിറ്റീവായ ആയുധങ്ങൾ പോലും എടുത്തുകൊണ്ട് ആണ് റഷ്യൻ സേനയെ അവർ നേരിടാൻ തീരുമാനിച്ചത്. ചില സ്ഥലത്ത് മാഫിയ സംഘങ്ങളാണ് അതിന് നേരിടുന്നത്. ചില സമയത്ത് ചില സ്ഥലങ്ങളിൽ റിട്ടയർഡായിട്ടുള്ള പോലീസുകാരും പട്ടാളക്കാരുമാണ് നൽകിയത്. അപ്പോൾ അങ്ങനെ ഈ ജനാധിപത്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള പുതിയ മൂവ്മെൻറ്റ് അവിടുത്തെ ഈ പറയുന്ന ഓരോ പ്രവിശ്യയിലെയും ഓരോ പ്രദേശത്തെയും ആൾക്കാരെ അങ്ങനെ അവരെ ഈ പറഞ്ഞ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഒരു 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 അവരെ അങ്ങനെ 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 ഒരു പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രേരിപ്പിക്കൽ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അതാണ് വാസ്തവത്തിൽ ആദ്യമായിട്ട് അവർ തുടങ്ങിയത്. രണ്ടാമത് പിന്നെയാണ് സെലൻസ്കി ഒരു പ്രസിഡൻ്റ് എന്ന നിലയിൽ വരികയും അവരെല്ലാം യോജിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നടന്ന ലോക്കൽ മൂവ്മെൻസിൻ്റെ ആൾക്കാരെ യോജിപ്പിച്ചിട്ടാണ് വാസ്തവത്തിൽ പുതിയൊരു സൈന്യത്തെ തന്നെ നിർമ്മിക്കുന്നത്. അങ്ങനെ ഒരു സൈന്യം ഉണ്ടാകുമ്പോഴാണ് വാസ്തവത്തിൽ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളായാലും അമേരിക്കയിലും ഒക്കെ അവരെ സഹായിക്കാനായിട്ട് ഇപ്പോൾ ഒരു മുന്നോട്ട് വരുന്നത് പോലും
ഇങ്ങനൊരു മൂവ്മെന്റ് ഉണ്ടായി എന്ന് കാണുമ്പോഴാണ് അവരിലൂടെ ഈ പറയുന്ന ആ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കട്ടെ എന്ന് കരുതുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആയുധ കച്ചവടം നടത്തുന്നതായിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം. പക്ഷേ ഈ ഒരു ഡെമോക്രറ്റൈസേഷൻ പ്രോജക്റ്റ് ഒരു പ്രോസസ്സാണ് വാസ്തവത്തിൽ ഇത്രയും വലിയൊരു ചെറുത്തുനിൽപ്പ് നടത്താനായിട്ട്. ഇപ്പോൾ അവർക്ക് ആ ഒരു നാഷണലിസ്റ്റ് ഫീലിംഗ്, ഈ പറഞ്ഞ എൻ്റെ രാജ്യമാണ്, എൻ്റെ മണ്ണാണ്, ഇത് സംരക്ഷിക്കണം എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ഓരോ ആൾക്കാർക്കും ഉണ്ട്. അപ്പോൾ ആ ഒരു ഒരു നാഷണലിസ്റ്റ് ഫീലിംഗ് അതിനുശേഷം ഉണ്ടായി വന്നതാണ്. വളരെയധികം കറപ്ഷൻ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ആ കറപ്ഷനൊക്കെ പലപ്പോഴും ഈ യുദ്ധത്തിൻ്റെ ഭാഗമായി തന്നെ അവർക്ക് തുടച്ചു നീക്കാനും അതിനെ പ്രതിരോധിക്കാനും ഇപ്പോൾ കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മൂവ്മെൻ്റാണ് വാസ്തവത്തിൽ അതിനെ ഒരു മാറ്റം ഉണ്ടായതെന്നാണ് ഞാൻ കാണുന്നത്. ഇതിനപ്പുറത്തേക്ക് അവിടുത്തെ യുദ്ധത്തിൻ്റെ കെടുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ഒരു പക്ഷേ നമ്മളൊക്കെ ഇവിടെ നിന്നുകൊണ്ട് കേരളത്തിൽ നിന്ന് നമുക്കെപ്പോഴും മനസ്സിലാവുന്നത് യുദ്ധ മുന്നണിയിൽ വെടിയേറ്റ് വീഴുന്ന, പരിക്കേറ്റ് കഴിയുന്ന ആൾക്കാരെ കുറിച്ച് മാത്രമാണ് നമുക്ക് എപ്പോഴും ചിത്രങ്ങൾ ഓർമ്മ വരുന്നത്. പക്ഷേ വാസ്തവത്തിൽ അങ്ങനെയല്ല. ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നത് അതിൻ്റെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എഫക്റ്റ് കൊണ്ടാണ്. ഏറ്റവും വലിയ കില്ലേഴ്സ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ടൈഫോയിഡ്, കോളറ, അതുപോലെ തന്നെ പട്ടിണി, ഈ പറയുന്ന ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, ഇതൊക്കെ എങ്ങനെ ഒരു കൊലയാളികളാകുന്നുവെന്ന് നമുക്ക് അങ്ങനെ ഒരു സ്ഥലത്ത്, യുദ്ധത്തിൻ്റെ സ്ഥലത്ത് പോയാലും മനസ്സിലാവും. ഉദാഹരണത്തിന് ഒരു ആൾക്കാർ പലായനം ചെയ്യുമ്പോൾ അവർക്ക് കയ്യിൽ പൈസ കാണത്തില്ല. അപ്പോൾ ഒരു നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട നഗരത്തിൽ എവിടെയെങ്കിലും പോയി താമസിക്കും. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ പൈസ തീരുമ്പോൾ അതിൻ്റെ പ്രാന്തപ്രദേശത്തെത്തും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഗ്രാമത്തിലെ പ്രധാനപ്പെട്ട സ്ഥലത്തെത്തും. അവിടെ നിന്ന് ഗ്രാമത്തിൻ്റെ പ്രാന്തപ്രദേശത്തെത്തും. അങ്ങനെ രാജ്യത്തിൻ്റെ ഏറ്റവും ഒഴിഞ്ഞ കോണുകളിലേക്ക് ആൾക്കാർ അവരുടെ ദാരിദ്ര്യം കാരണം പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ പോകുമ്പോൾ അവർക്ക് ഒരു ആശുപത്രിയിലെത്താൻ കഴിയില്ല. ഒരു പ്രസവം അടുക്കുന്ന ഒരു സ്ത്രീക്ക് ഒരു ആശുപത്രി എത്താൻ കഴിയില്ല. അവർ വീട്ടിൽ നിന്ന് പ്രസവിക്കേണ്ടി വരും. തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾ മരിക്കും, അമ്മ മരിക്കും. ഈ പറയുന്ന മരണം, ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന ഒരു മനുഷ്യനാണെങ്കിൽ അദ്ദേഹം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും. മരുന്ന് തീർന്നു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്കറിയാം, ഒന്നോ രണ്ടോ ദിവസം മരുന്ന് കഴിച്ചില്ലെങ്കിൽ അത് അടുത്ത ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും. ഹൈപ്പർ ടെൻഷൻ ഉള്ള മനുഷ്യനാണെങ്കിൽ ഒരാഴ്ച മരുന്ന് കഴിച്ചില്ലെങ്കിൽ തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടാവും. ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ പറഞ്ഞ ഈ റഷ്യ എപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത്. ഈ പറഞ്ഞ പവർ സ്ട്രക്ചേഴ്സ്, ഈ പറയുന്ന വൈദ്യുതി നിലയങ്ങൾക്കും വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾക്കും ഈ പറയുന്ന സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളൊക്കെയാണ്. അവിടെ എല്ലാം പോകുമ്പോഴേക്കും ഇതൊന്നും വർക്ക് ചെയ്യത്തില്ല. ഇതൊന്നും വർക്ക് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ആശുപത്രിയിൽ നടത്താൻ കഴിയില്ല. തീർച്ചയായും നമുക്ക് ഇപ്പോൾ പോലും ഒരു യുദ്ധവും നല്ലതൊന്നും ബാക്കി വെക്കില്ല. ഇവിടെ ഇപ്പോൾ നമുക്ക് കൃത്യമായ കണക്കുകൾ ഒന്നും തന്നെ ഇല്ല. 100,000+ യുക്രൈൻ സൈനികർ മരിച്ചു എന്ന് അമേരിക്ക പറയുന്നു. അതേസമയം 200,000+ റഷ്യൻ സൈനികർ മരിച്ചു എന്നുള്ള അമേരിക്ക പറയുന്ന കണക്കുകളൊക്കെയാണ് ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നത്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ കണക്കിൽപ്പെടാത്ത അനേകം മരണങ്ങൾ, എത്രമാത്രം ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം എന്നാണ് യു എൻ ഒക്കെയും ഒരു കണക്കുകൂട്ടൽ താങ്കൾ നേരിട്ട് അവിടെ ചെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ എത്രമാത്രം നാശനഷ്ടം, എത്രമാത്രം മനുഷ്യജീവൻ നഷ്ടപ്പെട്ടു. മാത്രവുമല്ല ഏറ്റവും വലിയ ദുരന്തം അവിടുത്തേത് ഇപ്പോൾ തുടരുന്ന പലായനം തന്നെയാണ്. ജീവൻ നഷ്ടപ്പെട്ട കണക്കുകൾ വാസ്തവത്തിൽ തിരിച്ചറിയാൻ കുറച്ച് എളുപ്പമാണെന്നാണ് എനിക്ക്. കാരണം ഉക്രൈൻ സൈന്യവും അല്ലെങ്കിൽ റഷ്യ, ഈ പറയുന്ന അമേരിക്കൻ ഭാഗവും ഒക്കെ ഒരു എപ്പോഴും റഷ്യൻ ഭാഗത്തുള്ള നാശനഷ്ടങ്ങളെക്കുറിച്ചും മരണത്തെക്കുറിച്ചും റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഒരു ദിവസം ഇപ്പോൾ ഈ കഴിഞ്ഞ ഫെബ്രുവരി തുടങ്ങുമ്പോൾ തന്നെ ബാക്ക്മൂത്തും സോളിഡാർ തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള അതിരൂക്ഷമായ യുദ്ധമാണ് നടന്നിട്ടുള്ളത്. ഒരു ദിവസം തന്നെ ഒരു സൈഡിൽ, യുക്രൈൻ സൈഡിലൊക്കെ ഒരു 1,500 മുതൽ 2,000 പേരൊക്കെയാണ് വരിക. അപ്പുറത്ത് ഇതുപോലെ തന്നെ 2,000 മുതൽ 3,000 പേര്, അതായത് ഒരു ദിവസം 5,000 മരണമെങ്കിലും ഫ്രണ്ട് ലൈനിൽ, ഈ പറയുന്ന കോമ്പാറ്റൻസ് തമ്മിലുള്ള യുദ്ധത്തിൽ, ഈ പറയുന്ന സൈന്യം തമ്മിലുള്ള യുദ്ധത്തിനകത്ത് 5,000 സൈനികരൊക്കെയാണ് മരിക്കുന്നത് ഒരു ദിവസമൊക്കെ. അപ്പോൾ അത് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിനപ്പുറത്തേക്ക് കണക്കുകൾ എത്തുമെന്ന് ഏകദേശം ഉറപ്പാണ്. ഈ കണക്കുകൾ പൂഴ്ത്തിവെക്കുന്നതിൽ രണ്ട് ഏത് യുദ്ധത്തിലും പോലെ തന്നെ അതൊരു സ്ട്രാറ്റജിക് പോയിന്റാണ്. കാരണം ഈ സ്വന്തം രാജ്യത്തെ ആളുകൾ മരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും യുദ്ധത്തിന് പുറത്ത് യുദ്ധം ചെയ്യാനായിട്ട് പോകത്തില്ല. അപ്പോൾ എല്ലാ സൈഡും അത് തമസ്കരിക്കുക തന്നെ ചെയ്യും. എന്നാലും
ഒരു 500,000 1,000,000 ഇടയിലാണെന്ന് ഏകദേശം ഉറപ്പാക്കാൻ കഴിയുന്നതാണ്. രണ്ട് സൈഡ് കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഏത് കണക്കുകൾ നമ്മൾ ഈ പറയുന്ന എടുത്തു കഴിഞ്ഞാൽ പോലും നാട്ടിലിറങ്ങി ചെന്നിട്ട് ഒരു നമ്മുടെ അടുത്ത സുഹൃത്തുക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഒന്നും രണ്ടും ആളുകൾ അവിടെ അവരുടെ അവർക്കറിയാവുന്ന രണ്ട് ആളുകളിൽ മരിച്ചെന്ന് പറയുക. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് വെച്ച് പോലും നമുക്ക് വളരെ നന്നായിട്ട് അറിയാം. എന്തായാലും താങ്കൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം അവിടേക്ക് തന്നെ തിരിച്ചു പോകാൻ തയ്യാറെടുക്കുകയാണ് എന്ന് പറഞ്ഞല്ലോ. വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങൾ കൂടി എങ്ങനെയാണ്? ഈ ക്രൈസിസ് മേഖലകളിലൊക്കെയും താങ്കൾ ഇതിനു മുൻപും സേവനം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. എപ്പോഴെങ്കിലും ഭയപ്പാടോടെ കഴിയേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? വ്യക്തിപരമായ അനുഭവങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അങ്ങനെ മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ ആഫ്രിക്കയിലും ഈ മിഡിൽ ഈസ്റ്റിലോ അല്ലെ യമനോ അല്ലെങ്കിൽ സിറിയയോ അല്ലെങ്കിൽ ലിബിയ അല്ലെങ്കിൽ സൊമാലിയ സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക് ഒക്കെയാണ്. ഏറ്റവും ഡേഞ്ചറസ് വാസ്തവത്തിൽ ഈ പറയുന്ന ആഫ്രിക്കൻ സാഹചര്യങ്ങൾ തന്നെയാണ്. കാരണം കയ്യിൽ തോക്കുമേന്തി റോഡിൽ നടക്കുന്ന ആരും ഏത് നിമിഷവും വെടിമുട്ടാനുള്ള സാഹചര്യമൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു ഫ്രണ്ട് ലൈനിലൊരു യുദ്ധമാണ് ഉള്ളത്. പക്ഷേ പേഴ്സണൽ അഭിപ്രായം ഒരു വ്യക്തിപരമായിട്ടുള്ള നമ്മളെ ബാധിച്ചിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ തീർച്ചയായിട്ടുമുണ്ട്. അത് ഈ പേടിപ്പെടുത്തുന്നതല്ല. ഏറ്റവും ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മിക്കോളായവിൽ ഒരു 6 ആശുപത്രികളിൽ ഞങ്ങൾ ഈ പറയുന്ന ഏകദേശം ഒരു 12,000 മുതൽ 15,000 വരെ രോഗികളുണ്ടായിരുന്ന 6 ആശുപത്രികൾക്ക് ഒരുമിച്ച് ഈ കറണ്ട് പോവുകയും അവിടുത്തെ ഒരു പവർ സ്റ്റേഷൻ പോയതിൻ്റെ ഭാഗമായിട്ട് കറണ്ട് ഒരുമിച്ച് തന്നെ പോവുകയും വെള്ളം കിട്ടാതാവുകയും ഓക്സിജൻ നിലയ്ക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഈ 15,000 രോഗികളെ ഒരു ദിവസം കൊണ്ട് നമുക്ക് പല സ്ഥലത്തേക്ക് മാറ്റേണ്ടി വന്നൊരു അനുഭവമുണ്ട്. അതൊരു വളരെ ദുരിതം പിടിച്ചൊരു അനുഭവമായിട്ടാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. ഏറ്റവും വലിയ കഷ്ടം ഈ പറഞ്ഞ ഇവരെല്ലാവരും വെന്റിലേറ്ററിലും വലിയ ICU ഒക്കെ കഴിയുന്ന രോഗികളാണ്. അപ്പോൾ അവരെ മാറ്റാൻ ഒരു ആംബുലൻസ് ഒരാൾ മാത്രമേ പോകത്തുള്ളൂ. അപ്പോൾ എത്ര പേരെ കണ്ട് മാറ്റാനും ഈ പറഞ്ഞ ഒരു ഒരു അവിടുത്തെ ഈ ജനറേറ്ററൊക്കെ 6 മണിക്കൂർ മാത്രമേ ഈ കറണ്ട് ഇല്ലാതെ വർക്ക് ചെയ്യത്തുള്ളൂ. അത് കഴിഞ്ഞ് ഇന്ധനം വേണം. ഇന്ധനത്തിനാണെങ്കിൽ വളരെയധികം ഷോർട്ടേജ്, കിട്ടുന്ന ഇന്ധനം മുഴുവൻ ഈ പറഞ്ഞ പട്ടാളക്കാർക്കാണ് പോകുന്നത്. അപ്പോൾ ഒരു 6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ കൺമുൻപിൽ വെച്ചിട്ട് ഈ വെന്റിലേറ്റർ കിടക്കുന്ന രോഗികളും മറ്റ് ഇന്റൻസീവ് യൂണിറ്റിൽ കിടക്കുന്ന രോഗികളും ഓക്സിജൻ ഇല്ലാതെ കൂട്ടത്തോടെ മരിക്കുന്ന ഒരു രംഗം നമ്മൾ കാണുന്നുണ്ടായി. ഇതിനപ്പുറം ഒരു കരളിയിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ എന്താ പറയുക പിടിച്ചു വലയ്ക്കുന്ന ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു 8,000-10,000 ഇടയിൽ ആൾക്കാർ ആശുപത്രിയിൽ ഈ പറയുന്ന സംവിധാനങ്ങളില്ലാതെ മരിക്കുന്ന ഒരു നിരവധി കരളിപ്പിക്കുന്ന കാഴ്ചകൾക്ക് നേരിട്ട് തന്നെ സാക്ഷിയാകേണ്ടി വന്നു. വളരെ നന്ദി ഞങ്ങളോട് ഈ അവസരത്തിൽ സഹകരിച്ചതിനും അനുഭവങ്ങൾ പങ്കുവച്ചതിനും. ഇടവേള